മഹാരാഷ്ട്രയിൽ അപ്രതീക്ഷിത രാഷ്ട്രീയ നീക്കങ്ങൾ. എൻ സി പി ശരത്ചന്ദ്ര പവാർ വിഭാഗം അധ്യക്ഷൻ ജയന്ത് പാട്ടീൽ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുമായി കൂടിക്കാഴ്ച നടത്തി. ഏക്നാഥ് ഷിൻഡെയെ ശരത് പവാർ അത്താഴവിരുന്നിന് ക്ഷണിച്ചു. ഉപമുഖ്യമന്ത്രിമാരായ ദേവേന്ദ്ര ഫട്നാവിസിനും അജിത് പവാറിനും ക്ഷണമുണ്ട്. ബൽറാം നെടുങ്ങാടിയുണ്ട് ഡൽഹിയിൽ നിന്ന്. ഇപ്പോൾ ബൽറാം, ഇതൊരു രാഷ്ട്രീയ നീക്കം തന്നെയാണോ ബൽറാം? ഉന്മേഷ്, ഇതൊരു രാഷ്ട്രീയ നീക്കമാണോ എന്ന് തീർത്ത് പറയാൻ കഴിയില്ല. ഇന്ന് വൈകിട്ട് രാത്രിയോടെയാണ് അപ്രതീക്ഷിതമായി ശരത് പവാറിനൊപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ ശരത് പവാറിന്റെ പാർട്ടിയുടെ അധ്യക്ഷനായ ജയന്ത് പാട്ടീൽ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ ഔദ്യോഗിക വസതി സന്ദർശിച്ചത്. അതിനു മുമ്പായി തന്നെ ഈ മുഖ്യമന്ത്രിയെ തന്റെ വീട്ടിൽ വിരുന്നിന് ക്ഷണിക്കുന്ന ശരത് പവാറിന്റെ കത്ത് പുറത്തു വന്നിരുന്നു. വരുന്ന ശനിയാഴ്ച ബാരാമതിയിൽ ഒരു പരിപാടിയുടെ ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രി എത്തുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ താൻ ബാരാമതിയിലും താനും മകളും എം പിയുമായ സുപ്രിയ സുലെയും ബാരാമതിയിൽ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയും ഉപമുഖ്യമന്ത്രിമാരായ അജിത് പവാറും ദേവേന്ദ്ര ഫട്നാവിസും ഈ തന്റെ വീട്ടിലെത്തി തന്റെ ആതിഥ്യം സ്വീകരിക്കണമെന്നാണ് അദ്ദേഹം ഈ കത്തിൽ ആവശ്യപ്പെടുന്നത്. കൂടാതെ ഈ ബാരാമതിയിൽ നടക്കുന്ന മേള, അതിന്റെ അധ്യക്ഷനാണ്, ആ സമിതിയുടെ അധ്യക്ഷനായ താൻ ആ മേളയിലേക്കും ക്ഷണിക്കുകയാണ് എന്നുമാണ് ശരത് പവാർ ഈ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ശരത് പവാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മറ്റ് പാർട്ടികൾക്ക് ഇടയിലെ നേതാക്കൾക്കിടയിൽ പോലും വലിയ രാഷ്ട്രീയ ബന്ധം, രാഷ്ട്രീയത്തിന് അതീതമായി സൗഹൃദ ബന്ധം സൂക്ഷിക്കുന്ന, അത്തരത്തിൽ പെരുമാറുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് എന്നാൽ ഈ ഘട്ടത്തിൽ ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അപ്രതീക്ഷിതമായിരിക്കുന്നത്. ഇന്ത്യ മുന്നണി ശക്തമായി ബി ജെ പിയെ പ്രതിരോധിക്കാൻ രംഗത്തെത്തുകയും ശരത് പവാറിന്റെ പാർട്ടിയെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സർക്കാരിനെ തകർത്ത് അധികാരത്തിലേറ്റ ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തെ തന്നെ വഞ്ചിച്ച് എന്ന അദ്ദേഹം തന്നെ ആരോപിക്കപ്പെടുന്ന അദ്ദേഹത്തിന്റെ പരിവകൻ കൂടിയായ അജിത് പവാർ, ഒപ്പം തന്നെ ദേവേന്ദ്ര ഫട്നാവിസ്, ഇതിനെല്ലാം തന്നെ നേതൃത്വം നൽകിയ ദേവേന്ദ്ര ഫട്നാവിസ് എന്നിവരെയാണ് അദ്ദേഹം ഒരു വിരുന്നിനായി ക്ഷണിച്ചിരിക്കുന്നത്. എന്താണ് ഈ നീക്കത്തിന് പിന്നിൽ എന്ന് വ്യക്തമല്ല. അതേസമയം ബാരാമതിയിലെ സിറ്റിംഗ് എം പിയാണ് സുപ്രിയ സുലെ. സുപ്രിയ സുലെക്കെതിരെ തന്റെ ഭാര്യയെ മത്സരിപ്പിക്കാൻ അജിത് പവാറിന് പദ്ധതിയുണ്ട് എന്ന റിപ്പോർട്ടുകളുണ്ട്. അതിനിടെയാണ് ഇത്തരത്തിൽ ഒരു നീക്കം ശരത് പവാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഉന്മേഷ്, ശരി. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്.